നമസ്കാരം. സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും സന്തോഷകരവും ഉദ്യോഗാർത്ഥികൾക്ക് പ്രോത്സാഹനജനകവുമായ ഒരു വാർത്ത വന്നിരിക്കുകയാണ്. 8-ാം ശമ്പള കമ്മീഷന്റെ രൂപീകരണത്തിനായുള്ള ഒരുക്കങ്ങളും സർക്കാർ തലത്തിൽ നടന്നു വരികയാണ്. 8-ാം ശമ്പള കമ്മീഷൻ നിലവിൽ വന്നാൽ അടിസ്ഥാന ശമ്പളം 18,000 രൂപയിൽ നിന്ന് 34,560 രൂപയായി വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 7-ാം ശമ്പള കമ്മീഷന്റെ ശുപാർശ പ്രകാരം ഇതിനു മുന്നോടിയായി അടുത്തിടെ സർക്കാർ ഉദ്യോഗസ്ഥർക്കായുള്ള ക്ഷാമബത്ത അഥവാ DA ഉയർത്തിയിരുന്നു. ജൂലൈ മുതലുള്ള ക്ഷാമബത്തയിൽ 3% വർധനവാണ് പ്രഖ്യാപിച്ചത്. അതോടെ സർക്കാർ ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളത്തിന്റെ 53% തീർന്നു DA. ഈ വർഷം ജൂലൈ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് പുതിയ വർധനവിന്റെ ആനുകൂല്യം ലഭ്യമാവുക. അതായത് ഒക്ടോബറിലെ ശമ്പളം കിട്ടുമ്പോൾ 3 മാസത്തെ കുടിശ്ശിക കൂടി അതിനൊപ്പം ലഭിക്കും. ദീപാവലിക്കായി കേന്ദ്ര സർക്കാർ ഗവൺമെന്റ് ജീവനക്കാർക്കായി നൽകുന്ന സമ്മാനമായി ഇത്തരമൊരു നീക്കത്തെ വിശേഷിപ്പിക്കാം. 7-ാം ശമ്പള കമ്മീഷൻ ശുപാർശകളിലെ പരിഷ്കരണങ്ങൾ നടപ്പാക്കുന്നതിനിടയിൽ 8-ാം ശമ്പള കമ്മീഷൻ സംബന്ധിച്ച ചർച്ചകളും അണിയറയിൽ ആരംഭിച്ചതായാണ് സൂചന. അടുത്ത വർഷം ആദ്യം 8-ാം ശമ്പള കമ്മീഷനെ നിയോഗിക്കുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായേക്കും. ഫെബ്രുവരിയിൽ അവതരിപ്പിക്കുന്ന ബജറ്റിനൊപ്പം 8-ാം ശമ്പള കമ്മീഷൻ പ്രഖ്യാപനത്തിനുള്ള സാധ്യതയും ഉണ്ടാകുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ശമ്പള കമ്മീഷൻ രൂപീകരിച്ചാൽ വിശദമായ പഠന റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കണം എന്നതാണ് അത് സംബന്ധിച്ച പ്രധാന നടപടി. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നൽകേണ്ട ശമ്പളത്തിന്റെ പരിഷ്കരണ തോത് കമ്മീഷൻ ശുപാർശ ചെയ്യും. 7-ാം ശമ്പള കമ്മീഷൻ പ്രഖ്യാപനത്തിന് പിന്നാലെ ശമ്പളം പുതുക്കുന്നതിനായി 3.68 ഫിറ്റ്മെന്റ് ഫാക്ടറായി കണക്കാക്കണമെന്ന ആവശ്യം തൊഴിലാളി യൂണിയനുകൾ സർക്കാരിനോട് ഉന്നയിച്ചിരുന്നു. എന്നാൽ 7-ാം ശമ്പള കമ്മീഷൻ അടിസ്ഥാനമാക്കിയത് 2.57 ഫിറ്റ്മെന്റ് ഫാക്ടറാണ്. ഇതേ തുടർന്ന് അടിസ്ഥാന ശമ്പളം 7,000 രൂപയിൽ നിന്ന് 18,000 രൂപ എന്ന നിരക്കിലേക്ക് ഉയർന്നു. പെൻഷൻ 3,500 നിന്നും 9,000 രൂപയായും വർദ്ധിച്ചു. അതേസമയം 8-ാം ശമ്പള കമ്മീഷൻ 1.92 ആണ് ഫിറ്റ്മെന്റ് ഫാക്ടറായി കണക്കാക്കുക. അത് യാഥാർത്ഥ്യമായാൽ അടിസ്ഥാന ശമ്പളം 18,000 രൂപയിൽ നിന്നും 34,560 രൂപയായി വർദ്ധിക്കും. അതുപോലെ തന്നെ പെൻഷൻ തുക 17,280 രൂപയായി ഉയരും. സർക്കാർ ജോലി, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ ജോലി എന്നത് ഏതൊരാളുടെയും ജീവിതാഭിലാഷമാണ്. സർക്കാർ ജോലിയോടുള്ള ആഭിമുഖ്യം മുൻകാലങ്ങളിലേക്കാൾ ഇന്ന് ഏറെയാണ് താനും. അതിനുള്ള വ്യക്തമായ തെളിവാണ് ഇന്ന് എവിടെ ചെന്നാലും കാണുന്ന സർക്കാർ ജോലിക്കായുള്ള പരിശീലന കേന്ദ്രങ്ങൾ. അത്തരം സെന്ററുകളുടെയും സർക്കാർ തൊഴിലന്വേഷകരുടെയും എണ്ണം നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്. ജോലി സ്ഥിരതയും സ്റ്റാറ്റസും ആനുകൂല്യങ്ങളും ഒക്കെയാണ് സർക്കാർ ജോലിയോടുള്ള ആഭിമുഖ്യത്തിന് കാരണം. ബിരുദ ബിരുദാനന്തര കോഴ്സുകളേക്കാൾ ഏറ്റവും നല്ലത് സർക്കാർ തൊഴിൽ പരിശീലന കോഴ്സുകളാണെന്ന് വാദമുയർത്തുന്ന ചെറുപ്പക്കാരുണ്ട്. പ്രൊഫഷണൽ കോഴ്സുകളുടെ പഠനത്തിനായി 4 വർഷത്തെ ഡിഗ്രിയും കഴിഞ്ഞ് 2 വർഷം കൂടി പഠിക്കേണ്ടതായുണ്ട്. പഠിച്ചിറങ്ങിയാൽ മാന്യമായ ശമ്പളത്തിൽ സ്വകാര്യ മേഖലയിൽ നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ലഭിക്കാനുള്ള സാധ്യതയും കുറവാണ്. സർക്കാർ മേഖലയിലാണെങ്കിൽ കുറഞ്ഞത് 10-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയിൽ തുടങ്ങുന്ന ജോലികൾ മുതൽ ബിരുദ ബിരുദാനന്തരക്കാർക്ക് വരെയുള്ള തൊഴിലവസരങ്ങളുണ്ട്. സ്വീപ്പർ മുതൽ ഉന്നത പദവികളിലേക്കുള്ള സാധ്യതകളാണ് സർക്കാർ തൊഴിലവസരങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് മുമ്പിൽ തുറന്നിടുന്നത്. കേരളത്തിൽ അടുത്ത കാലം വരെ സർക്കാർ ഉദ്യോഗസ്ഥരിൽ അധികവും തെക്കൻ ജില്ലകളിൽ നിന്നുള്ളവരായിരുന്നു. ഈ രംഗത്ത് വടക്കൻ ജില്ലകളിൽ നിന്നുള്ളവർ കുറവായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതിഗതികൾ ആകെ മാറി. കേരളത്തിൽ ഉടനീളമുള്ള യുവ തൊഴിലന്വേഷകരുടെ പ്രിയപ്പെട്ട ഇടമാണ് സർക്കാർ തൊഴിലവസരങ്ങൾ. അത് നേടുന്നതിനായി കഠിന പ്രയത്നം ചെയ്യുന്നവരാണ് അധികവും. അത്തരക്കാർക്ക് കൂടുതൽ ഉണർവും ഊർജവും പകരുന്ന വാർത്തയാണ് 7-ാം ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ നടപ്പിലാക്കുന്നതിനിടെ 8-ാം ശമ്പള കമ്മീഷനായുള്ള ഒരുക്കങ്ങൾ സർക്കാർ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.